നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകാത്തതിനെ തുടർന്ന് വടക്കഞ്ചേരി പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. രമ്യ ഹരിദാസ് എംപിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശാസ്ത്രലോകത്തിന്റെ പുത്തൻ അറിവുകൾ സമ്മാനിച്ച് മമ്പാട് CAUP സ്കൂളിൽ ആകാശ കാഴ്ച സംഘടിപ്പിച്ചു. അത്യാധുനിക രീതിയിലുള്ള ടെലസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ ആകാശ കാഴ്ചയിൽ നിരവധി പേർ പങ്കാളികളായി. വീടും സ്ഥലവും ഇല്ലാത്ത മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും CPIM തണലിൽ വീടൊഴുങ്ങും. കിഴക്കഞ്ചേരി കണച്ചിപ്പരുത്ത രാജുവിന്റെ മക്കൾക്ക് നിർമ്മിച്ചു നൽകാനുള്ള വീടിന്റെ ഭൂമിയുടെ രേഖ കൈമാറി. വാർത്തകൾ വിശദമായി. രമ്യ ഹരിദാസ് MPയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ വടക്കഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം ചെയ്യുന്നു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങളായ 6 പേർ പഞ്ചായത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. നിലവിൽ രമ്യ ഹരിദാസ് MPയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 11 ലൈറ്റുകൾ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കാനാണ് മെമ്പർമാർ തയ്യാറായത്. ലൈറ്റിൻ്റെ മെയിൻ്റനൻസ് ചെലവും കറണ്ട് ചാർജ് വഹിക്കേണ്ടതും പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമായതിനാൽ പഞ്ചായത്തിൽ പ്രപ്പോസൽ നൽകിയ ശേഷം ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുക. ഇതിനായി നൽകിയ പ്രതിപക്ഷ അംഗങ്ങളുടെ അപേക്ഷ ബുധനാഴ്ച കൂടിയ ഭരണസമിതി യോഗത്തിൽ പരിഗണിച്ചില്ല എന്ന കാരണത്തിലാണ് പ്രതിഷേധക്കാർ സമരത്തിന് നേതൃത്വം നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ MP അനുവദിച്ച ലൈറ്റുകൾ സ്ഥാപിക്കാനാവില്ല എന്നാണ് കോൺഗ്രസ് മെമ്പർമാരുടെ വാദം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനം നടപ്പാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതുവരെ സമരം തുടരുമെന്നാണ് മെമ്പർമാർ പറയുന്നത്. എന്നാൽ ലൈറ്റ് സ്ഥാപിക്കുമ്പോഴുള്ള മെയിൻ്റനൻസ് ചാർജ് അധിക തുകയായി വരുന്നതിനാൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ ചെന്ന് കണ്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താനും എടുക്കുന്ന സമയം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത യോഗത്തിൽ തീരുമാനിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. ബുധനാഴ്ച രാത്രി രമ്യ ഹരിദാസ് MPയും മുൻ MLA VT ബൽറാമും ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരക്കാരെ സന്ദർശിച്ചിരുന്നു. എന്തായാലും ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള അനുമതി നൽകും വരെ പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യം നിറവേറ്റാതെ എത്രയൊക്കെ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഒന്ന്, ഈ വിഷയത്തിൽ തീരുമാനമാവാതെ ഞങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസ് വിട്ടിറങ്ങില്ല. ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഈ വിഷയത്തിന് പഞ്ചായത്ത് ഭരണാധികാരികൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ലൈറ്റുകൾ, ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ ലൈറ്റുകൾ, ജനങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ ലൈറ്റുകൾ അനുവദിക്കാതെ ഈ പഞ്ചായത്ത് ഓഫീസ് വിട്ട് ഞങ്ങൾ 6 മെമ്പർമാരും ഇവിടുന്ന് ഈ പഞ്ചായത്ത് ഓഫീസ് വിട്ടു പോവില്ല. സത്യം തന്നെയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുപോലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധേയന അത് നല്ല രീതിയിൽ പോകുന്നതല്ല. MLA ലൈറ്റുകളും MP ലൈറ്റുകളും എല്ലാ ജനങ്ങൾക്കും ഉള്ളത് തന്നെയാണ്. അത് കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡുകൾക്ക് മാത്രം അനുവദിക്കില്ല എന്ന് പറയാൻ മാത്രം എന്ത് അവകാശമാണ്? ഇവരും ജനപ്രതിനിധികളല്ലേ, എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്? വടക്കഞ്ചേരി പഞ്ചായത്തില് രാഷ്ട്രീയ കാരണങ്ങളാൽ, രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുമായിട്ടാണ് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഇവിടെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല. പഞ്ചായത്തുകൾക്ക് വികസന പ്രവർത്തനം നടത്താനുള്ള ഫണ്ടൊട്ട് ഗവൺമെന്റ് നൽകുന്നുമില്ല. ആ നിലയിൽ വികസനം മുരടിച്ചു നിൽക്കുന്ന ഈ പ്രദേശത്ത് എന്തെങ്കിലും തരത്തിലുള്ള വികസനം നടക്കുന്നുണ്ട് എങ്കിൽ അത് ബഹുമാന്യയായ രമ്യ ഹരിദാസ് MPയുടെ അടക്കമുള്ള MP ഫണ്ടിൽ നിന്നുള്ള വികസന പദ്ധതികളാണ്. ആ വികസന പദ്ധതികളെ പോലും അംഗീകരിക്കില്ല എന്നുള്ള ഒരു രാഷ്ട്രീയമായ പിടിവാശിയാണ് CPMന്റെ ഭരണസമിതിയും പ്രസിഡന്റും മറ്റ് ഭരണപക്ഷ അംഗങ്ങളും പുലർത്തുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ജനവികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ, കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ഇന്ന് പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ ഉപരോധ സമരവും ഇപ്പോൾ രാത്രി സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രലോകത്തിന് പുത്തൻ അറിവുകൾ സമ്മാനിച്ച് മമ്പാട് CAUP സ്കൂൾ ആകാശ കാഴ്ച സംഘടിപ്പിച്ചു. പ്രപഞ്ചത്തിൻ്റെ അറ്റം എവിടെയാണ്, സൂര്യൻ എത്ര വലുതാണ്, ഭൂമിയുടേതുപോലെ മറ്റ് ഗ്രഹങ്ങളിലും ജീവനുണ്ടോ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ 100 കണക്കിന് ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി മമ്പാട് CAUP സ്കൂളിൽ നടന്ന വാനനിരീക്ഷണം. ശാസ്ത്രലോകത്തെ വിവിധ അറിവുകൾ പങ്കുവച്ചാണ് സ്കൂളിൽ ആകാശമിട്ടായി എന്ന പേരിൽ ആകാശ കാഴ്ച സമ്മാനിച്ചത്. അത്യാധുനിക ടെലസ്കോപ്പ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ വാനനിരീക്ഷണം പുത്തൻ അറിവ് പകരാൻ സഹായകമായി. സംവാദങ്ങളും ക്ലാസുകളും ചടങ്ങിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മലപ്പുറം അമേച്ചർ ആസ്ട്രോണമേഴ്സ് സൊസൈറ്റി കൺവീനർ സുധീർ ആലങ്കോട് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സൂര്യനിലെ സൗരകളങ്ങൾ, ഗലീലിയൻ ഉപഗ്രഹങ്ങൾ, നക്ഷത്രഗണങ്ങൾ, ചന്ദ്രൻ എന്നിവയെല്ലാം ടെലസ്കോപ്പിലൂടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വീക്ഷിച്ചു. പരിപാടി കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ അധ്യക്ഷനായി.
സ്കൂൾ മാനേജർ എം സി രാജഗോപാൽ, പ്രധാനാധ്യാപിക വി കെ ബിന്ദു, പി ടി എ പ്രസിഡന്റ് ടി വി ശിവദാസ്, ജ്യോതിഷ എന്നിവർ സംസാരിച്ചു. ഇനി വൈകുന്നേരത്തെ നടക്കുന്ന നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ ആകാശത്തുള്ള മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് ബുക്കിൽ പഠിക്കുക എന്നതിലുപരി നേരിട്ട് കണ്ടു പഠിക്കുന്നതിന് കഴിയുന്നു എന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആവശ്യങ്ങൾ ഏത് വലിയ ക്ലാസ്സിൽ പോകുമ്പോഴും അത് അതിൻ്റെ വ്യക്തത അവർക്ക് അതിനെപ്പറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പമ്പാട് സ്കൂൾ അധ്യാപകർക്കും അതുപോലെ പി ടി എ മാനേജ്മെൻറ്റ് അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നത്. ഇത് കാണാത്തത് എല്ലാവർക്കും വലിയൊരു നഷ്ടം തന്നെയാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും സി പി ഐ എം നിർമ്മിച്ചു നൽകുന്ന വീടിനുള്ള ഭൂമിയുടെ രേഖ കൈമാറി. കിഴക്കഞ്ചേരി വാൽക്കുളമ്പ് പിട്ടുക്കാരിക്കുളമ്പ് രാജു അസീന ദമ്പതികളുടെ മക്കളാണ് എം ബി ബി എസ് പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത്. രണ്ടാമത്തെ മകൾ അഞ്ജു നീറ്റ് പരീക്ഷയിൽ എസ് സി കാറ്റഗറിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പഠനം തുടരുകയാണ്. മൂത്ത മകൾ ആതിര മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണ്. ഇളയ മകൾ അഞ്ജന കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. ടാപ്പിംഗ് തൊഴിലാളിയായ രാജു മൂന്ന് പെൺമക്കളെയും നല്ല നിലയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ല. വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. റാങ്ക് ജേതാവിനെ അനുമോദിക്കുന്നതിന് വേണ്ടി വീട്ടിലെത്തിയ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രനാണ് സ്ഥലവും വീടും നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഴക്കഞ്ചേരി കണച്ചിപ്പരതയിൽ 5 സെൻറ് ഭൂമി കണ്ടെത്തിയത്. കോടിയാട്ടിൽ നിദോഷാണ് വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകിയത്. അടുത്ത ദിവസം തന്നെ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കും. സി പി ഐ എം കിഴക്കഞ്ചേരി 1, 2 ലോക്കൽ കമ്മിറ്റികൾ ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകുക. ഭൂമിയുടെ രേഖ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. പി എം കലാധരൻ അധ്യക്ഷനായി എസ് രാധാകൃഷ്ണൻ, വി ഓമൻകുട്ടൻ, പോപ്പി രതീഷ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി നോക്കിയാൽ ഒരു 10-ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളും പഠിക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് പഠിക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ നല്ല പിന്തുണയും സഹായവും ഉണ്ടാവണം. കുട്ടികൾക്ക് അതിൻ്റെ ടാലൻ്റ് ഉണ്ടാവണം. അങ്ങനെ എല്ലാം ചേരുമ്പോഴാണ് കുട്ടികൾ പഠിക്കുക. കുട്ടികൾക്ക് നല്ല അത് സംബന്ധിച്ചുള്ള കഴിവുണ്ട്. രക്ഷിതാക്കൾക്ക് അവരെത്രത്തോളം പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു, അത്രത്തോളം പഠിപ്പിക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആ കുട്ടികൾ ഈ നിലയിലേക്ക് എത്തിയത്. അവിടുത്തെ ഒരു അന്തരീക്ഷമെന്ന് പറയുന്നത് എല്ലാവരും ഒന്നിച്ച് കഴിയേണ്ട ഒരു സ്ഥിതിയാണ്. അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം വേറെ സൗകര്യങ്ങളില്ല. അവിടെയാണ് അവരെ പഠിക്കുക. അപ്പോൾ പഠനവും ജീവിതവും എല്ലാം ഒരൊറ്റ മുറിക്കുള്ളിലാണ് കുറേ കാലമായി നടന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് നല്ല പ്രോത്സാഹനവും പിന്തുണയും സമൂഹം ചെയ്താൽ ആ കുട്ടി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ജീവനക്കാർക്ക് ശമ്പളം അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷനായി. എൽ മുരുകേശൻ, പി പ്രമോദ്, എ പി പ്രമോദ്, കെ സുധീഷ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ്
അവരുടേതായിട്ടുള്ളതും അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ആകെ സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു മാർഗരേഖ എന്ന നിലയിൽ വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു മാർഗരേഖ നമുക്ക് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ എല്ലാ വാർഡ് 20 വാർഡാണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ ഇപ്പോൾ ഇന്നലെ നടക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ നമുക്കുണ്ടാകുന്നില്ല. കാരണം തെറ്റായിട്ടുള്ള ഇത് പറയേണ്ട അറിയേണ്ടതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറം മീഡിയയെ കുറ്റം പറയുകയല്ല, പുറത്ത് പറയുന്നുള്ളവർ പ്രചരിപ്പിക്കുന്നത് തെറ്റായ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വിപരീതമായിട്ടാണ് നടത്തുന്നത്. പക്ഷേ നമ്മൾ 20 വാർഡുകളിലും ഒരു പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഇല്ലാതെ എല്ലാ വാർഡുകളിലും തുല്യമായ വികസനമാണ് ജനങ്ങളെ നിർത്തിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങളൊന്നും കണ്ടുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്താറുള്ളത്. വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ അധ്യക്ഷനായി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വനജ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി കെ രാധിക തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായി കലാ കായിക മത്സരം സംഘടിപ്പിച്ചു. 2023-24 വർഷത്തിലെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കലാപരിപാടികൾ MD രാമനാഥൻ ഹാളിൽ പ്രസിഡന്റ് എം സുമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ സുലോചന, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയന്തി പ്രകാശൻ, രജനി സുധാകരൻ, CDS ചെയർപേഴ്സൺ രജനി മണികണ്ഠൻ, ഇംപ്ലിമെന്റ് ഓഫീസർ സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ വനിതകളുടെ കലാകായികമായ നമ്മുടെ കഴിവുകൾ പീപ്പിൾ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി സംഘടിപ്പിച്ച സ്വയം തൊഴിൽ പരിശീലനം പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പീപ്പിൾ സർവീസ് സൊസൈറ്റിയും എന്റർപ്രണർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വനിതകൾക്ക് സൗജന്യ പരിശീലനം നൽകിയത്. ഫാഷൻ ഡിസൈനിങ്ങിലും ബാഗ് നിർമ്മാണത്തിലും 45 ദിവസത്തോളം നൽകിയ പരിശീലനത്തിൽ സംരംഭകരാവാൻ തയ്യാറെടുക്കുന്ന വനിതകൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് വിതരണങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു. PSSP സെക്രട്ടറി ഫാദർ ജോസഫ് ജസ്റ്റിൻ അധ്യക്ഷനായി, ലൂർദ് മാത അസിസ്റ്റന്റ് വികാരി ഫാദർ ടിബിൻ, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, EDIA രാകേഷ്, ജിനി ജോസ്, CDS ചെയർപേഴ്സൺ ശുഭല, ജോയ് അറക്കൽ, ബോളി എന്നിവർ സംസാരിച്ചു. സംരംഭകരാകണം, കുടുംബത്തിന് അല്ലെങ്കിൽ സ്വന്തമായി വ്യക്തിത്വം വളർത്തിയെടുക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് തന്ന് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം സഹകരിച്ചു കൊണ്ടിട്ടുള്ള ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വനിതാ ശിശു വികസനവും അതേപോലെ കുടുംബത്തിൻ്റെ താങ്ങും തണലും ആകുക അല്ലെങ്കിൽ അവരുടെ ഉന്നമനം വെച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും നമുക്ക് കിട്ടിയ ഒരു അവസരം തീർച്ചയായും നമ്മൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാലക്കാട് വിക്ടോറിയ കോളേജിന് സമീപം ലോറി അപകടം. കോളേജിന്റെ മതിൽ ഇടിച്ചു തകർത്തു. മോയൻസ് സ്കൂളിന് സമീപത്ത് നിന്നും വരികയായിരുന്ന ലോറി വിക്ടോറിയ കോളേജിന് സമീപത്തെത്തിയപ്പോൾ ആംബുലൻസിന് വഴിയൊരുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കോളേജിന്റെ മതിലിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം തെറ്റിയ ലോറി സമീപത്തെ മരത്തിലിടിച്ചാണ് നിന്നത്. അപകടത്തെ തുടർന്ന് മരത്തിന്റെ കൊമ്പ് പൊട്ടി ലോറിയുടെ മുകളിൽ പതിച്ചു. അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. അപകടത്തെ തുടർന്ന് ദീർഘനേരം ഗതാഗതവും സ്തംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകാത്തതിനെ തുടർന്ന് വടക്കഞ്ചേരി പഞ്ചായത്തിന് മുന്നിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. രമ്യ ഹരിദാസ് എം പിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ലൈറ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശാസ്ത്രലോകത്തിന്റെ പുത്തൻ അറിവുകൾ സമ്മാനിച്ച് മമ്പാട് സി എ യു പി സ്കൂളിൽ ആകാശ കാഴ്ച സംഘടിപ്പിച്ചു. അത്യാധുനിക രീതിയിലുള്ള ടെലസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ ആകാശ കാഴ്ചയിൽ നിരവധി പേർ പങ്കാളികളായി. വീടും സ്ഥലവും ഇല്ലാത്ത മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും സി പി ഐ എമ്മിന്റെ തണലിൽ വീടൊരുങ്ങും. കിഴക്കഞ്ചേരി കണച്ചിപ്പരുത്ത രാജുവിന്റെ മക്കൾക്ക് നിർമ്മിച്ചു നൽകാനുള്ള വീടിന്റെ ഭൂമിയുടെ രേഖ കൈമാറി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. We'll be right back.